ഡിനോസറിന്റെ ഗെയിം എടുക്കട്ടെ നെറ്റില്. യെസ്, എന്താണ് അടുത്തത്? അപ്ലിക്കേഷൻ ഫോം. ബാങ്ക് ഉണ്ട്, പി എസ് ഉണ്ട്, റെയിൽവേ ഉണ്ട്, എസ് എസ് ഉണ്ട്, കാനറാ ബാങ്ക്, എസ് ബി ഐ, ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, റിസർവ് ബാങ്ക് വരുന്നുണ്ട്. അതും നല്ല മലയാളി ബാങ്കിന്റെ ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ്. വേടിക്കി സാധനം. ആ മലയാളി ബാങ്ക്. ഏട്ടാ, ആ നിങ്ങൾ വിളിക്കുന്നു, ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. ആ സ്ലോ, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. ഏട്ടാ, എംഎന്റെ അടിപൊളി വാച്ച് ഉണ്ട്, എടുക്കട്ടെ? ഇത്ര സമയത്തോണ്, പിന്നെ വാ. ഓക്കെ, എനിക്ക് പറഞ്ഞത് ഞാൻ ഇവിടെ ഉണ്ടാവും. എന്റെ പൊന്നാട്ടോ, ഒന്ന് പെട്ടെന്നായിക്കോട്ടെ. ഞാനിവിടെ വന്നിട്ട് ഒന്നര മാസമായി. നമുക്ക് ഇപ്പഴും കണ്ടിട്ട് ഇരുന്ന് നോക്കാൻ തോന്നി. മോനെ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നെങ്കിൽ ഇട്ടാ ഇതിന് നിൽക്കുക, അല്ല ഇതിനു മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഇട്ടാ ഇതിന് നിൽക്കുക. അതെ, ഇപ്പോഴും ഉപഭോക്തൃ നാമം തെരഞ്ഞെടുക്കുക. യൂസർ നെയിം സുഗുണൻ സുഗു സുഗുവാറ്റ് ജീവൻ എടുക്കാം. രഹസ്യനാമം തിരഞ്ഞെടുക്കുക. ഒരു വലിയ അക്ഷരം വേണം, ചെറിയ അക്ഷരം, ഒരു സംഖ്യ വേണം. കണ്ടുപിടിച്ച് അടിക്കുക. ഇതെന്തത്? പേടിക്കണ്ട, വേറെ ഉണ്ട്. സന്തോഷായില്ലേ? അഭിനന്ദനങ്ങൾ, നിങ്ങൾ വിജയകരമായി ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അപേക്ഷ തുടങ്ങുന്നതിന് മുമ്പ് നിർദ്ദേശങ്ങൾ മുഴുവനായി വായിക്കും. ഓ, കണ്ടിട്ട് കണ്ടിട്ട് നിർദ്ദേശങ്ങൾ കുറെ കണ്ടിട്ട്. പേര്, വയസ്സ്, വീട്, നാട്, ജാതി, ജനനം, എന്നോട്. എന്റെ പേര് രാകേഷ് കുമാർ, എന്റെ പേര് മുട്ടത്തങ്ങ. എം പിയിൽ കുറെ ഗെയിംസ് ഉണ്ട്, അങ്ങനെ ഗെയിംസ് കളിച്ച് ഞാൻ 10,000 രൂപ സമ്പാദിച്ചിട്ടുണ്ട്. എന്നിട്ട് മൂന്നാറിലേക്കും ഹിമാലയം വരെ ടൂർ പോയിട്ടുണ്ട്. എം പിയിൽ വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്കും കളിക്കാം. അല്ല, നിങ്ങളാരാ? ആധാർ കാർഡ്, വോട്ടർ ഐ ഡി കാർഡ്, റേഷൻ കാർഡ്, പാൻ കാർഡ്, എ ടി എം കാർഡ്. അതെ 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 അതെ. എന്തിനധികം കാർഡ്? തനിക്ക് ജോലി വേണോ? അവസാന ദിവസം തനിക്ക് ജോലി വേണമെങ്കിൽ ഇതൊക്കെ വേണം. താങ്കൾ ഏത് രാജ്യത്തെ പൗരനാണ്? എന്റെ കാർഡൊക്കെ തന്നിട്ട് തനിക്ക് മനസ്സിലായില്ലോ ഞാൻ ഇന്ത്യക്കാരൻ. തനിക്ക് ജോലി വേണോ? കഴിക്കണോ? ആ ശരി ശരി, ഇന്ത്യൻ. എന്റെ വിദ്യാഭ്യാസ യോഗ്യത? അത് പറ. ഞാൻ ഇതിനു മുമ്പ് ഏതെങ്കിലും ജോലിയിൽ കയറിയിട്ടുണ്ടോ? ജോലി കൂടി. 1999 കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? 99 ഇല്ല, അത് ഞാൻ ജനിച്ചിട്ടില്ല. ഇതൊക്കെ ഇപ്പൊ എന്തിനാ ചോദിക്കണേ? എനിക്ക് ജോലി വേണോ? അടുത്തതായി പരീക്ഷ എഴുതാനുള്ള കേന്ദ്രം തിരഞ്ഞെടുക്കുക. എവിടെയൊക്കെ സെന്റേഴ്സ് ഉള്ള? അവിടെ കുളു, മണാലി, ആഗ്ര, മൂന്നാർ, കൊടൈക്കനാൽ, ലേ, ലഡാക്ക്, ചിറാപുഞ്ചി, മേഘാലയ. ഒരേ പൊളി വിളിക്കാം. സുലൈമാൻ ട്രാവൽ സമീപിച്ചാൽ കാടുണ്ട്. ഈ കൊറോണ കാലത്ത് തനിക്ക് മാത്രം എവിടുന്ന അവിടെ ഇതിന് മാത്രം ടൂറ്? ഈ കൊറോണ സ്പെഷ്യൽ പാക്കേജ് ഉണ്ട്, പട്ടായക്ക് മാസ്ക്, സാനിറ്റൈസർ, കിറ്റ്, എല്ലാവരും സെക്യൂരിറ്റി ഞങ്ങൾ ഏർപ്പാടാക്കും. പോയാലേ? നിന്നോട് ഞാൻ ടൂറ് ചോദിച്ച കുഞ്ഞിരാമ, ഞാനിതൊന്ന് പൂരിപ്പിക്കട്ടെ, ഒന്ന് അറിഞ്ഞു പോണു. അടുത്തതായി താങ്കളുടെ ചിത്രവും ഒപ്പും ചെയ്യാറൊന്നു. മൂക്കടഞ്ഞു. 40 കെവിക്ക് താഴെ, 20 കെവിക്ക് മുകളില്. വീട് കുറച്ചു, നീളം കൂട്ടു. കൃഷ്ണമണി പുറത്ത് കാണിക്കുക. ആ ഇത് കുഴപ്പമില്ല, പക്ഷേ സുഖമില്ല. ആ അതൊക്കെ മതിഞ്ഞെന്താ വേണ്ട പറയാ? സമയമില്ല. ആ പടക്കാണ്ടിരിക്കുക. പൈസ അടക്കുക, 2000 രൂപ. അതിപ്പോ എങ്ങനെ അടക്കണ്ടേ? എടിഎം കാർഡ് ഉണ്ട്, ചെക്ക് ഉണ്ട്, ചലാൻ ഉണ്ട്. ക്യാഷ് ഡെലിവറി ഉണ്ടോ? ഫ്ലിപ്കാർട്ടിന്റെ ഡെലിവറി അല്ല, അവന്റെ അമ്മൂമ്മയുടെ. ശിവ ശിവ. ഇനി താങ്കളുടെ മൊബൈലിലേക്ക് വന്ന OTP അടിക്കുക. ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക്.
എന്താടോ അനക്ക് വേണ്ടേ? കൊറേ നേരമായില്ല തുടങ്ങിട്ട്. ആ മറ്റേ ചെങ്ങായവിടാ വിളിക്ക്. അയാളൊക്കെ പൂട്ടി പോയിട്ട് എത്ര സമയമായോ? സമയം 5 മണി. അപ്പൊ പൈസയോ? പൈസ ഒന്നും കമ്പനി അറിയാം. നിങ്ങളുടെ പണം ഓൺലൈനായിട്ട് നഷ്ടപ്പെട്ടോ? മ്യൂച്വൽ ഫണ്ട്സിൽ SIP വഴി നിക്ഷേപിക്കൂ. സ്നേഹവും വിശ്വാസവും സാവധാനമേ വളരൂ. വിശ്വാസം വർദ്ധിക്കാനായി തവണകളായിട്ട് അടയ്ക്കൂ. മ്യൂച്വൽ ഫണ്ട്സ് ശരിയാണ്.